ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട എന്ത്? നന്മ ചെയ്യുക, തിന്മ എതിർക്കുക, തിന്മ ചെയ്യാതിരിക്കുക. ഇതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. നന്മ ചെയ്യുക, ആളുകളോട് നന്മ ചെയ്യുക, നമ്മളെ സ്വന്തം ശരീരത്തോടും നമ്മളെ ഇങ്ങനെ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നത്. ഞങ്ങളുടെ വിശ്വാസം ഇങ്ങനെയാണ്, നിങ്ങൾക്ക് അത് എങ്ങനെ വേണമെങ്കിൽ വിശ്വസിക്കാം. പ്രധാനപ്പെട്ട ബേസ് പോയിന്റ് നന്മ ചെയ്യുക, തിന്മ എതിർക്കുക, ഇതന്നെ അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്. തെറ്റാണ് സുഹൃത്തുക്കൾ, നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്. നിങ്ങൾക്ക് മതത്തെ കുറിച്ച് അറിയില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇസ്ലാമിന് ഈ പറഞ്ഞ ഒരു നന്മയോ ഉണ്ടെങ്കിൽ ഇപ്പൊ ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ സംഭവിക്കും. ഇസ്ലാമിന്റെ പേര് പറഞ്ഞിട്ട് തന്നെയാണ് ഇറാഖിൽ IS തീവ്രവാദികൾ അഴിഞ്ഞാടിയതും ഈ പറഞ്ഞ ഈ മതത്തിന്റെ പേര് പറഞ്ഞിട്ട് തന്നെയാണ്, ഇതിലെ നന്മകൾ പറഞ്ഞിട്ട് തന്നെയാണ്. ഒരു ഇസ്ലാം രാജ്യം പോലും ഇതിന്റെ നന്മ കൊണ്ട് രക്ഷപ്പെട്ടിട്ടില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ജനങ്ങളെ അടിച്ചമർത്തുക മാത്രമാണ് ഒഴിച്ചത്, ജനങ്ങളുടെ സ്വാതന്ത്ര്യങ്ങൾ ഹനിക്കുക മാത്രമാണ് ഒഴിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ഞാൻ ചോദിച്ച ചോദ്യമുണ്ട്, ഈ മുഹമ്മദ് എന്ന് പറയുന്ന ആൾക്ക് എന്തൊരു മഹത്വമുള്ളതെന്ന് നിങ്ങൾ വിശ്വസിക്കുക. നമുക്ക് ആ എന്തുകൊണ്ടും നമുക്ക് വിശ്വസിക്കാം, അതായത് മുഹമ്മദ് അങ്ങനെയായിരുന്നു, മുഹമ്മദ് പിന്നെ സ്വർഗത്തിൽ നിന്ന് അള്ളാഹുമായിട്ട് നേരിട്ട് അദ്ദേഹത്തിന് കണക്ഷൻ ഉണ്ടായിരുന്ന ആളാണ്, അള്ളാ പിന്നെ മുഹമ്മദിനെ അങ്ങേയറ്റം ബഹുമാനിച്ചിരുന്ന ആളാണ്, മുഹമ്മദിനെ അള്ളേക്ക് എന്താ പറയാ ഖുറാൻ എന്ന് പറഞ്ഞ സാധനം പണ്ട് വളരെ പണ്ട്, അതായത് മനുഷ്യൻ ഉണ്ടാകുന്ന മുമ്പ് 50,000 വർഷം മുമ്പ് ഉണ്ടാക്കി വെച്ച സാധനമാണ്, അത് മുഹമ്മദ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ അങ്ങനെ ഒരുപാട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വിശ്വസിക്കാം. പക്ഷേ ഇതിന്റെ മറുഭാഗമുണ്ട്, മുഹമ്മദ് എന്ന് പറഞ്ഞ ആൾ വെറും ഒരു മനുഷ്യൻ മാത്രമാണ്. അത് തെളിവെന്താണ്? അദ്ദേഹം മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ അത് ഭൂമിയിലേക്ക് താണു പോകുമായിരുന്നു, അതിന് സുഗന്ധമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വിശ്വാസം വിശ്വസിക്കുന്നു. ആയിക്ക് വിശ്വസിച്ചോട്ടെ. മുഹമ്മദ് മരിച്ച് 3 ദിവസം അല്ലെങ്കിൽ 3.5 ദിവസം കഴിഞ്ഞിട്ടാണ് ആ ശവം അടക്കുന്നത്. കാരണം ശവം അടക്കാൻ സമയം കിട്ടിയില്ല, കാരണം അവിടെ അധികാര തർക്കം നടന്നുകൊണ്ടിരിക്കുക. അതൊക്കെ നിങ്ങൾക്ക് അറിയാത്തേ വിചാരിക്കുന്നു, അന്നത്തെ കാലത്ത് ഫ്രീസർ സംഭവം ഒന്നുമില്ല. അപ്പൊ ദുർഗന്ധം അമിക്കാൻ തുടങ്ങിയിരുന്നു, ഒറ്റ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ശവം മറവുകയും. മനസ്സിലായോ? വെറും ഒരു സാധാരണക്കാരനായിട്ടാണ് അയാളുടെ ആ ശവം മറവ് ചെയ്തിരിക്കുന്നത്. ഇയാൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരുന്നെങ്കിൽ ഇയാളുടെ അങ്ങനെ നല്ല സംഭവിക്കുക. ചിലപ്പോൾ ഈ ഭൂമി രണ്ടായിട്ട് പിളർന്നിട്ട് അയാൾ അതിൻ്റെ ഉള്ളിലേക്ക് പോക്ക് ചെയ്തുമായിരുന്നു. 2, അദ്ദേഹത്തിന്റെ മരണത്തെ കുറിച്ച് യാതൊരു ബോധം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇപ്പൊ ഉടനെ മരിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അപ്പൊ തന്റെ ജീവിതത്തെ തന്നെ പറ്റി തനിക്ക് അയാൾക്ക് ഒന്നും അറിയില്ലായിരുന്നു എന്നുള്ളതാണ് വേറെ സത്യം. ജനങ്ങളൊക്കെ പറ്റിച്ചിരുന്നുള്ള വേറെ കാര്യം. അതുപോലെ ഇസ്ലാം എന്ന് പറയുന്ന മതത്തെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കാം. ഇസ്ലാം എന്ന് പറയുന്ന മതം മുഹമ്മദ് എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും അതൊരു സങ്കര മതമാണ്. ഖുറൈശികളിൽ നിന്ന് എടുത്തിട്ടുണ്ട്, ഖുറൈശികളിൽ നിന്ന് എടുത്ത് അവരുടെ അവരുടെ ദേവനായ അള്ളാഹുവിനെ എടുത്തു, അവരുടെ പിന്നെ അവര് ആരാധിച്ചിരുന്ന കാബ എന്ന് പറയുന്ന കല്ലെടുത്തു, പിന്നെ യഹൂദന്മാരുടെ എന്താണ് പിന്നെ ബാങ്കുവിളി എടുത്തു, ക്രിസ്ത്യാനികളുടെ കുറെ കഥകൾ എടുത്തു, പിന്നെ അങ്ങനെ അങ്ങനെ കൊറേ മതങ്ങളിൽ നിന്നും കുറെ ആശയങ്ങൾ കടമെടുത്തിട്ട് ഉണ്ടാക്കി വെച്ച ഒരു സങ്കര മതം മാത്രമാണ് ഈ പറഞ്ഞ മുസ്ലാം മതം എന്ന് മനസ്സ് അല്പം ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. അല്ലാതെ ഒന്ന് ഒന്ന് മുഹമ്മദിനെ ഒന്ന് മാറ്റി ചിന്തിച്ചു നോക്കി, എന്ത് മഹത്വമാണ് ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ ഉത്തരം കിട്ടും. മുഹമ്മദിന് മഹത്വം ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടില്ല. അപ്പൊ ക്രിറ്റിക്കൽ മൈൻഡ് നിങ്ങൾക്കില്ല എന്നുള്ളതിന്റെ പ്രത്യേകതയാണത്. ക്രിറ്റിക്കൽ മൈൻഡ് ഉണ്ടാകണമെങ്കിൽ അങ്ങനെ നമ്മൾ ചോദ്യം ചെയ്ത് പഠിക്കണം. ഖുറാൻ ശരിക്കും വായിച്ച് പഠിക്കുക. ശരിക്കും ഖുറാൻ എന്ന് വായിച്ച് പഠിച്ചാൽ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടും. ഖുറാൻ തന്നെ പല സ്ഥലത്ത് പറയുന്നുണ്ട്, വിശ്വസിക്കുക എന്ന് പല സ്ഥലത്ത് പറയുന്നുണ്ട്. തിരിച്ച് നിങ്ങൾ എന്താ പറയാ യുക്തി ചിന്തിക്കുക എന്ന് പറയുന്നുണ്ട്. വിശ്വസിക്കുക എന്ന് പറയുന്നുണ്ട്, രണ്ടും പരസ്പരം വിരുദ്ധം കൊടുക്കുക. വിശ്വസിക്കുക, ചിന്തിക്കുക. അതുപോലെ നിങ്ങൾക്ക് പിന്നെ എന്താ പറയാ ഉപമകൾ കണ്ടെത്താൻ കഴിയും, സാദൃശ്യങ്ങൾ കണ്ടെത്താൻ കഴിയും. ഇങ്ങനെ അങ്ങനെ ഒരുപടി കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ ഖുറാൻ ശരിക്കൊന്ന് വായിച്ചു നോക്കൂ. ഞാൻ ഖുറാൻ വായിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ശരിക്കൊന്ന് വായിച്ചു നോക്കൂ, എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അവിടെ ഉണ്ട്. പക്ഷെ തുറന്ന മനസ്സോടെ നിങ്ങൾ വായിക്കുക. ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. സയൻസ് പറയുന്നു, നിങ്ങൾ നേരത്തെ ഒരാൾ കോട്ട് ചെയ്തുകൊണ്ട് ഞാൻ പറയാം, സയൻസ് പറയുന്നു പിന്നെ അതായത് ബിഗ് ബാങ്ങിന് ഒരു ശേഷം ഉള്ള എല്ലാ കാര്യങ്ങളും സയൻസ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന് മുമ്പുള്ള കാര്യങ്ങൾ പല സിദ്ധാന്തങ്ങളും ഉണ്ട്. എന്തോ ആയിക്കോട്ടെ, പിന്നെ നിങ്ങൾ ഉടനെ എന്ത് ചെയ്തു? നമ്മുടെ മൊല്ലാക്കന്മാർ ചില ആൾക്കാരുണ്ട്, ഉടനെ അവിടെ കൈ ബിഗ് ബാങ് കൊണ്ടുപോയിട്ട് ഈ തിയറി എടുത്തു. ആ ഞങ്ങളെ ഖുറാൻ പറഞ്ഞിട്ടുണ്ട്, ആദ്യം എല്ലാം ഒട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു, വേർപെടുത്തി. അപ്പൊ അതാണ് ബിഗ് ബാങ്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഗോഡ്സ് ഇൻ ദി ഗ്യാപ്പ് എന്നുള്ള സംഭവം. അതായത് നാസർ സാഹിബ്, അതായത് ചോദ്യം ഇതാണ്, 1000 കൊല്ലങ്ങൾക്ക് മുന്നേ യാതൊരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ഒരു ഗർഭപാത്രത്തിൽ കുഞ്ഞ് രൂപപ്പെടുത്തുന്നതിൻ്റെ സ്റ്റേജുകൾ മനസ്സിലാക്കി ഒരു പുസ്തകത്തിൽ എഴുതാനായി സാധിച്ചത്? അങ്ങനെ ഒരു സംഭവം ഖുറാനിലുണ്ടല്ലോ. അങ്ങനെയാകുമ്പോൾ ഖുറാൻ ദൈവികം തന്നെയല്ലേ എന്നാണ് എൻ്റെ ചോദ്യം. 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഉണ്ടായൊരു മനുഷ്യന് കുഞ്ഞ് രൂപപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഖുറാനിൽ, എവിടെയാണ് ഖുറാനിൽ ഒരു കുഞ്ഞ് രൂപപ്പെടുന്നതിനെ പറ്റി പറഞ്ഞത്? ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത്
ഒട്ടിപ്പിടിച്ച മാംസപിണ്ഡത്തിൽ നിന്നും ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചു. ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്നാ ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒട്ടിപ്പിടിച്ച മാംസപിണ്ഡത്തിൽ നിന്നും ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചു. ഒട്ടിപ്പിടിച്ച മാംസപിണ്ഡത്തിൽ നിന്നും എങ്ങനെയാണ് മനുഷ്യൻ സൃഷ്ടിപ്പുണ്ടാകുക? ഒട്ടിപ്പിടിക്കുന്ന മനുഷ്യ മാംസപിണ്ഡത്തിൽ നിന്നുമാണോ മനുഷ്യൻ സൃഷ്ടിപ്പ്? ശാസ്ത്രം അങ്ങനെയാണോ തെളിയിച്ചിരിക്കുന്നത്? വൈദ്യശാസ്ത്രത്തിൽ അങ്ങനെയാണോ പറയുന്നത്? ഇന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു ഗൈനക്കോളജിസ്റ്റിനോട് ചുമ്മാ ചെന്നേച്ച് ഒരു ഗൈനക്കോളജിസ്റ്റിനെ ചെന്നേച്ച് ഈ ഈ പിന്നെ ഈ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന ഈ വാക്യം ഒന്ന് കാണിക്കുക. ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഒട്ടിപ്പിടിച്ച മാംസപിണ്ഡത്തിൽ നിന്നും മനുഷ്യനെ സൃഷ്ടിച്ചവൻ. ഇങ്ങനെയാണ് മനുഷ്യ സൃഷ്ടിപ്പിനെ പറ്റി ഖുർആൻ പറയുന്നത്. ഒട്ടിപ്പിടിച്ച മാംസപിണ്ഡത്തിൽ നിന്നുമാണോ ഡോക്ടറെ മനുഷ്യൻ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഗൈനക്കോളജിസ്റ്റ് നിങ്ങളുടെ മുഖത്ത് നോക്കി ചിരിക്കും. കാരണം അത് ഒട്ടിപ്പിടിച്ച മാംസപിണ്ഡത്തിൽ നിന്നുമാണോ മനുഷ്യന്റെ സൃഷ്ടിപ്പ് എന്ന് പറയുന്നത്? അല്ലല്ലോ. ഒരു മനുഷ്യൻ ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിൽ ബന്ധപ്പെടുന്നു. പുരുഷന്റെ ബീജം സ്ത്രീയുടെ അണ്ഡവുമായിട്ട് സംയോജിക്കുന്നു. പുരുഷന്റെ ബീജം എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് ബീജമുണ്ട്. അതിൽ ഒരു ബീജം മാത്രമാണ് സ്ത്രീയുടെ അണ്ഡവുമായിട്ട് സംയോജനമുണ്ടാകുന്നത്. ആ സ്ത്രീയുടെ അണ്ഡവുമായിട്ട് യോജിക്കുന്ന ആ ബീജമാണ്. അങ്ങനെ അവിടെ ബീജസങ്കലനം ഉണ്ടാകുന്നു. അതിലൂടെയാണ് കുട്ടി ഉണ്ടാകുന്നത്. അതായത് പുരുഷന്റെ ബീജവും സ്ത്രീയുടെ അണ്ഡവും തമ്മിൽ യോജിക്കുമ്പോൾ ഉണ്ടാകുന്ന ബീജസങ്കലനം, ആ ബീജസങ്കലനമാണ് ഗർഭാശയത്തിൽ വെച്ച് നടക്കുന്നു. അങ്ങനെ ആ ഗർഭാശയത്തിൽ വെച്ച് നടക്കുന്ന ബീജസങ്കലനത്തിൽ നിന്നുമാണ് കുട്ടികൾ ഉണ്ടാകുന്നത്. അല്ലാതെ ഒട്ടിപ്പിടിച്ച് എവിടെയെങ്കിലും ഒട്ടിപ്പിടിച്ചിരിക്കുന്ന മാംസപിണ്ഡത്തിൽ നിന്നുമാണ് കുട്ടി ഉണ്ടായത് എന്ന് ലോകത്ത് ഏതെങ്കിലും ഒരു വൈദ്യശാസ്ത്രം പറഞ്ഞതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും മനുഷ്യ ഹ്യൂമോളജിയെ പറ്റി പിന്നെ റിസർച്ച് നടത്തിയിരിക്കുന്ന ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒട്ടിപ്പിടിച്ച മാംസപിണ്ഡത്തിൽ നിന്നുമാണ് മനുഷ്യ സൃഷ്ടിപ്പ് കിടക്കുന്നതെന്ന്? അല്ല, ഒരിക്കലുമല്ല. ഞാൻ ഈ പറഞ്ഞ പോലെയാണ് മനുഷ്യ സൃഷ്ടിപ്പ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് ചെന്ന് ഈ ഖുർആനിലെ ഈ വാക്യം പറഞ്ഞാൽ അയാൾ ചിരിക്കുമെന്ന്. അല്ലാതെ നിങ്ങളിപ്പോ ഈ പറഞ്ഞ ഒന്നും ഖുർആനിലില്ല. മനുഷ്യനുണ്ടായത് ഇത്ര ഘട്ടങ്ങളിലാണ്, ഇത്ര നാള് 1000 കൊല്ലം മുമ്പ് ഇങ്ങനെയൊക്കെ എങ്ങനെ അറിഞ്ഞ്? എന്തറിഞ്ഞു? നിങ്ങൾ പറയാ ഖുർആനിൽ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? ഒട്ടിപ്പിടിച്ച മാംസമുണ്ടം ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്നാണ് ഖുർആൻ മനുഷ്യ സൃഷ്ടിപ്പിനെ പറ്റി പറയുന്നത്. അതെന്താണ് വേറെ എന്താണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പറയൂ. പറയുന്നുണ്ടല്ലോ, എല്ലിന് മുകളിൽ മാംസം പൊതിയുന്നു, മാംസത്തിന് മുതൽ തൊലി പൊലി പൊതിയുന്നു എന്നൊക്കെ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ. അതൊക്കെ എങ്ങനെയാണ് അത്ര കൃത്യമായി ഈ മുഹമ്മദ് നബിക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്? അല്ല ആദമേ, ഞാനൊന്ന് ഒരു ആസർക്ക് ഒന്ന് പറഞ്ഞിട്ട്, ആസർക്ക ഈ എല്ലിന് മുകളിൽ മാംസം പൊതിയുന്നു എന്നും ഈ മനുഷ്യൻ ഉണ്ടാകുന്ന കാലം മുതലേ മനുഷ്യൻ അറിയാം. കാരണം ഈ എല്ല് മനുഷ്യൻ മരിച്ചു കഴിയുമ്പോ എല്ലാണ് കിട്ടുന്നത്, ബാക്കി കിട്ടുന്നത്. ഇതെല്ലാം മനുഷ്യന്മാർക്ക് അവിടെ അറിയുന്നതാണ്. ഈ മുഹമ്മദിന് പ്രത്യേകം അറിയാം. മുഹമ്മദ് കാരണം ഈ യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ മനുഷ്യനെ വെട്ടിക്കൊല്ലുന്നതാണ്. വെട്ടിക്കൊല്ലുമ്പോ ഉള്ളിലുള്ള സാധനം പിന്നെ എല്ലും പിന്നെ മാംസമാണെന്നുള്ള പുള്ളി കൃത്യമായിട്ട് അറിയത്തില്ലേ. എല്ലിന്റെ പുറത്താണല്ലോ മാംസം പൊതിയുന്നത്. ഇതിന് പ്രത്യേകിച്ച് പഠിക്കാൻ വല്ലതും വേണോ? അതും ഈ വെട്ടിക്കൊല്ലുന്ന ആൾക്കാർക്ക് ഇത് പഠിക്കാൻ വല്ലതും പിന്നെ MBBS എടുക്കണോ? അമ്മമാര് വെട്ടിട്ടല്ലേ വാള കൊണ്ടല്ലേ വെട്ടിക്കൊല്ലുന്നത് ഓരോ മനുഷ്യന്മാരെ? അപ്പൊ ഇതിനകത്ത് തെറ്റുപറ്റിയിട്ടുണ്ട്. ഓരോ റിസർച്ചിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഭവങ്ങൾ മനസ്സിലാക്കിയെടുത്തത്. ആദ്യം മനുഷ്യന് ഇതിനെ കുറിച്ച് അറിവില്ലായിരുന്നു. അപ്പൊ 1000 വർഷങ്ങൾക്ക് മുന്നേ അറേബ്യൻ മരുഭൂമിയിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു മനുഷ്യൻ ഇതിനെ പറ്റി എങ്ങനെയാണ് ഒരു ഗ്രഹം ഉണ്ടാകുക എന്നാണ് എന്റെ പഠനത്തിന്റെ ആവശ്യമുണ്ടോ? പിന്നെ ആദമേ, അല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് രൂപീകൃതമാകുന്ന ഒരു കുഞ്ഞിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അതാ ഈ കുഞ്ഞിനെ മനുഷ്യനായിട്ട് പുറത്തേക്ക് വരുന്നത്. ഈ മനുഷ്യനെ വെട്ടിക്കൊല്ലും പറയത്തില്ല. ഇതിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന എല്ലാണ് മണ്ണാണെന്നുള്ള കാര്യം, അത് ഏതൊരു മനുഷ്യനും ഖുറാനിൽ ശാസ്ത്രം ഉണ്ടെന്ന് പറയുന്നതിന് തുല്യമാണ്. ഇങ്ങനത്തെ ഉള്ള പൊട്ട ചോദ്യങ്ങളാണ്. ഖുറാനിൽ ശാസ്ത്രം ഇല്ലാന്ന് ഇസ്ലാമിസ്റ്റുകൾ തന്നെ സമ്മതിക്കുന്നതാണ്. ഖുറാനിൽ ഒരു ശാസ്ത്രീയത ഇല്ലെന്ന് നാസർക്ക് എന്തെങ്കിലും ആഡ് ചെയ്യേണ്ട ചെയ്തോ? നാസർക്ക പേടിച്ചു പോയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ചോദ്യത്തിന് മുന്നിൽ അല്ല, ചോദ്യം എനിക്ക് ഇനിയുണ്ട്. ഒന്ന് രണ്ടെണ്ണം ചോദ്യം ചോദിക്കാൻ അവസരം ഉണ്ടോ? ഞാൻ പറയാം, ഞാൻ പറയാം. എനിക്ക് കടയിൽ ഒരു കസ്റ്റമർ വന്നോണ്ടാണ് ചോദിച്ചത്. നിങ്ങൾ മാംസത്തെ എലിയുടെ എല്ലിന് മുകളിൽ മാംസം പൊതിയുന്ന ഇതൊക്കെ പറഞ്ഞാണോ പറഞ്ഞത്? അത് ഞാൻ അത് പിന്നെ ഒരു 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു പറയുമല്ലോ. അതുമല്ല, 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു കൂടി വെച്ചാലും ആദ്യം എല്ലുണ്ടാകും എല്ലിന് മുകളിൽ മാംസം, അത് ആർക്കാ പറയാൻ പാട്? ഈ മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരു കാര്യം ചോർക്കണം. ഈ മുഹമ്മദ് ചൊവ്വായെന്ന് പറഞ്ഞ ആളൊന്നുമല്ല. 40-ാമത്തെ വയസ്സിൽ ചൊവ്വയെന്ന് വന്ന് മക്കത്ത് വന്നിറങ്ങിയ ആളൊന്നുമല്ല. അയാൾക്ക് 40-ാമത്തെ വയസ്സിലാണ് അയാൾക്ക് ഈ പിന്നെ ഖുർആൻ എന്ന് പറയുന്ന വചനം ഇറങ്ങി തുടങ്ങിയത് എന്നാണ് ഇവർ പറയുന്നത്. 40-ാമത്തെ വയസ്സിലാണ് പ്രവാചകത്വം കിട്ടിയത്. 40 വയസ്സെന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന്
അവന് എല്ലാ പഠനങ്ങളും കഴിഞ്ഞു നിൽക്കുന്ന സമയമുണ്ട്. ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഒരു മനുഷ്യനെ ആദ്യം അവന്റെ തൊലി വരുമോ, അതിനുശേഷം മാംസം വരുമോ, അത് എവിടെയാണ് ഗർഭപാത്രം, ഇതൊക്കെ ആർക്കും പറയാം. അത്ര നിസ്സാര കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. അതൊക്കെ നിസ്സാര കാര്യങ്ങളല്ലേ, അതിലെന്ത് കാര്യം ഇരിക്കുന്നു? അത് ബാലമംഗളത്തിൽ നോക്കിയാലും നമുക്ക് കാണാം. ഇപ്പൊ രണ്ടി പഠിക്കുന്ന കൊച്ചിനോട് ചോദിച്ചാലും പറയാം, അതി കാര്യമൊന്നും ഇല്ല. ആദമേ, മനുഷ്യ സൃഷ്ടിപ്പിനെ പറ്റി ഖുർആൻ പറഞ്ഞിരിക്കുന്ന ഭൂലോക പിണ്ഡിത്തരമാണ്. ഖലഖൽ ഇൻസാന മിൻ അലക്ക്, ഒട്ടിപ്പിടിച്ച മാംസപിണ്ഡത്തിൽ നിന്നും മനുഷ്യനെ സൃഷ്ടിച്ചു എന്നായിരുന്നിരിക്കുന്നത്. അത് ലോകൈക പിണ്ഡിത്തമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യ സൃഷ്ടിപ്പിനെ പറ്റി ഖുർആൻ പറഞ്ഞിരിക്കുന്ന ഭൂലോക പിണ്ഡിത്തരമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? പുരുഷനും സ്ത്രീയും തമ്മിൽ ബന്ധപ്പെടുന്നു. പുരുഷന്റെ ബീജ സ്ത്രീയുടെ അണ്ഡവുമായിട്ട് യോജിക്കുന്നു. അങ്ങനെ ബീജ സങ്കലനത്തിലൂടെയാണ് മനുഷ്യൻ ഉണ്ടാകുന്നത്. അതിനുശേഷമാണ് ഭ്രൂണൻ രൂപപ്പെടുന്നത്. അല്ലാതെ ആദ്യമേ ഭ്രൂണൻ രൂപപ്പെടുകയല്ല. ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ആദ്യം ഭ്രൂണൻ രൂപപ്പെടുകയാണ്, ഭ്രൂണത്തിൽ നിന്ന് മനുഷ്യനുണ്ടാകുന്നു പറഞ്ഞിരിക്കുന്നത്. ചുമ്മാ ഭ്രൂണം, ഈ മാംസപിണ്ഡം ഭ്രൂണമായിട്ട് അവതരിപ്പിക്കുകയാണെങ്കിൽ, ഭ്രൂണമെന്നൊന്നും അവിടെ പറയുന്നില്ല ഞാൻ, പിന്നെ ചുമ്മാ ഒരു ഇതിന് ഈ ഭ്രൂണത്തെ മാംസപിണ്ഡമായിട്ട് വേണമെങ്കിൽ നമുക്ക് സങ്കല്പിക്കാമെങ്കിൽ ഭ്രൂണത്തിൽ നിന്ന് മനുഷ്യനുണ്ടാകുന്നു, ഭ്രൂണത്തിൽ നിന്നുണ്ടാകുന്നു എന്ന് പറഞ്ഞു. ആദ്യം ഭ്രൂണം ഉണ്ടായിക്കഴിഞ്ഞു, ഭ്രൂണം ഉണ്ടായിക്കഴിഞ്ഞു, അതിന് ശേഷം ഉണ്ടാകും. ഭ്രൂണമാണോ ആദ്യം ഉണ്ടാകുന്നത്? ആദ്യം ബീജം, മനുഷ്യന്റെ പുരുഷന്റെ ബീജം സ്ത്രീയുടെ അണ്ഡവുമായിട്ട് യോജിക്കുന്നു, അവിടെ ബീജ സങ്കലനം നടക്കുന്നു, അതിനുശേഷമാണ് ഉണ്ടാകുന്ന കുട്ടി. അതിനുശേഷമാണ് ഭ്രൂണം ഉണ്ടാകുന്നത്, അതിൽ നിന്നുമാണ് ഭ്രൂണം ഉണ്ടാകുന്നത്. ഖുർആനിൽ എഴുതിയിരിക്കുന്ന ഭൂലോകമണ്ഡത്തരമാണ്, ഭൂലോകമണ്ഡത്തരം. ഖലഖൽ ഇൻസാന മിൻ അലക്ക്. മാംസം മ്യൂട്ടി, മാംസം മ്യൂട്ടി, 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 മാംസം മ്യൂട്ടി, മ്യൂട്ടി, മാംസേ, മാംസേ, പറഞ്ഞു തീർക്കട്ടെ, പറഞ്ഞു തീർക്കട്ടെ. ഖുർആനിൽ എഴുതി വെച്ചിരിക്കുന്ന മനുഷ്യ സൃഷ്ടിപ്പിനെ പറ്റി എഴുതി വെച്ചിരിക്കുന്ന ഭൂലോകമണ്ഡത്തരമാണ്. ഇനി മനുഷ്യന്റെ ബീജം വരുന്ന എവിടെ നിന്നാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. മനുഷ്യന്റെ ബീജം എവിടെ നിന്നാണെന്നറിയോ? പുറകിന്ന്, മനുഷ്യന്റെ വാരിയല്ലിന്റെ വാരിയല്ലിനടിയിൽ നിന്നാണ് ഭ്രൂണം വരുന്നതെന്ന് ബീജം വരുന്നതെന്ന് എഴുതി വെച്ചിരിക്കുന്നത്. മനുഷ്യന്റെ വാരിയല്ലിനിടയിൽ നിന്നും ബീജം വരുന്നു എന്ന്, മനുഷ്യന്റെ വാരിയല്ലിനിടയിൽ നിന്നാണോ ബീജം വരുന്നത്? അല്ല, മനുഷ്യ സൃഷ്ടിപ്പിനെ പറ്റി, അതാ ഒരു സെക്കൻഡ് മ്യൂട്ടി, അതാ പറഞ്ഞുതരാം. മനുഷ്യ സൃഷ്ടിപ്പിനെ പറ്റി ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം ഭൂലോക മണ്ഡത്തരങ്ങളാണ്, ഭൂലോക മണ്ഡത്തരങ്ങൾ, ശുദ്ധ ബ്ലണ്ടേഴ്സ് ആണ് എഴുതി വെച്ചിരിക്കുന്നത്. മാപ്സി മ്യൂട്ടി, മാപ്സേ, മാപ്സിന്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. മാപ്സിന്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും, എന്ത് ചെയ്യാനാ? മാപ്സി മ്യൂട്ടി അല്ലെ താഴേക്ക് വിടും, മാപ്സ് മ്യൂട്ടി അല്ലെ താഴേക്ക് വിടും. കാരണം മദ്രസാ മണ്ഡത്തരം കേൾക്കാനല്ല ഇവിടെ സമയം, നമ്മൾ ചോദിക്കുന്നതിന് ആൻസർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന മനുഷ്യ സൃഷ്ടിപ്പ് ഭൂലോക മണ്ഡത്തരങ്ങൾ, മനുഷ്യന്റെ ബീജം വരുന്നത്, ശുക്ലം വരുന്നത് വാരിയല്ലിൽ നിന്നും ആയിരുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. പുറകിലെ നട്ടലിനും വാരിയലിനും ഇടയിൽ നിന്നും ബീജം വരുന്നു എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെയാണോ വരുന്നത്? നട്ടലിനും വാരിയലിനും ഇടയിൽ നിന്നാണോ ബീജം വരുന്നത്? ശുക്ലം ബീജം വരുന്ന എവിടെയാണ്? മനുഷ്യന്റെ വൃക്ഷണത്തിൽ നിന്നുമാണ് വരുന്നത്. വൃക്ഷണത്തിൽ നിന്നും വരുന്ന ബീജത്തെ കൊണ്ടേ നട്ടലിനും വാരിയലിനും ഇടയിൽ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ നിങ്ങള് ഈ പിന്നെ 1500 കൊല്ലം മുമ്പ് മുഹമ്മദ് ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് പറയുന്നത്? എന്ത് മണ്ടത്തരവ്? താങ്കൾ ആദ്യം ഖുർആൻ പഠിക്കുക. ഖുർആൻ എഴുതി വെച്ചിരിക്കുന്ന ഭൂലോക മനുഷ്യ സൃഷ്ടിപ്പിനെ പറ്റി എഴുതിയിരിക്കുന്ന ഈ ഭൂലോക മണ്ടത്തരങ്ങളെല്ലാം വായിക്കുക, അതിനുശേഷം പറ അല്ലാതെ ഈ മണ്ടത്തരങ്ങളൊക്കെ എഴുതി വെച്ചു 1500 കൊല്ലം മുമ്പ് മുഹമ്മദ് എങ്ങനെ എന്ത് മനസ്സിലാക്കി? മുഹമ്മദ് മുഹമ്മദ് ചുക്കും മനസ്സിലാക്കിയില്ല. ഒരു മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചുള്ള ശാസ്ത്ര സത്യങ്ങൾ ഒന്നും മുഹമ്മദിന് അറിയില്ല, ഒന്നും മുഹമ്മദിന് അറിയില്ല. മുഹമ്മദ് മുമ്പ് കുറെ മണ്ടത്തരങ്ങൾ എഴുതി വെച്ചു, അത്രേ ഉള്ളൂ. ഇത് ഇതിനകത്ത് ഒരു കാര്യമുണ്ട്, മുഹമ്മദ് ഈ മനുഷ്യന്റെ മുഹമ്മദിന് അത്രയും ദൈവികത ഉണ്ട്, അല്ലെങ്കിൽ ഈ മനുഷ്യന്റെ ഉള്ളിലുള്ള ഓർഗൻസ്. ഒരു മിനിറ്റ് ഈ ഓർഗൻസ് എവിടെയൊക്കെ ഇരിക്കുന്നത്? കിഡ്നി ഉണ്ടോ, ലിവർ ഉണ്ടോ, ഹാർട്ട് ഉണ്ടോ, ഇതൊക്കെ എവിടെയൊക്കെ ഇരിക്കുന്നത്? ഇതൊക്കെ എന്തൊക്കെയാ പ്രവർത്തനം എന്ന് അന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ഇതിന്റെ കൃത്യമായിട്ടുള്ള ഒരു പ്രവർത്തനം പറഞ്ഞിരുന്നെങ്കിൽ അതിന് ദൈവികത ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കായിരുന്നു. അതിൽ പുള്ളിക്ക് ശാസ്ത്രീയമായിട്ട് കണ്ടുപിടുത്തങ്ങൾ അള്ളാഹ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കായിരുന്നു. ഇതൊന്നുമില്ല, ഈ വാരിയൽ എന്ന് പറയാൻ പുറത്ത് തപ്പിയൊക്കെ കിട്ടുന്ന സാധനമാണ്. അപ്പൊ ഈ വാരിയല് നട്ടൽ എന്നൊക്കെ പറഞ്ഞ മനുഷ്യന് സാധാരണ നമ്മളെ ബോഡി നമുക്ക് തപ്പിയ കിട്ടുന്ന സാധനം. അപ്പൊ ഇതൊക്കെ ഉണ്ടെന്ന് പറയുന്നതിൽ ശാസ്ത്രീയതയൊന്നുമില്ല. പിന്നെ ഈ ഇറച്ചിയുടെ അകത്ത് എല്ലുണ്ടെന്നുള്ള കാര്യം, വെട്ടിക്കെല്ലുന്നവർക്ക്, വെട്ടി പീസാക്കി എടുക്കുന്നവർക്ക്, വെട്ടി പീസാക്കി മാംസം ഭക്ഷിക്കുക എന്ന് പറയുന്നവർക്ക് ഇതിനെ കുറിച്ച് അറിവില്ല നിങ്ങൾ പറയുന്നത് തെറ്റാണ്. കാരണം മാംസം ഭക്ഷിക്കാൻ തന്നെ ഇമാം ഷാഫി തന്നെ പറഞ്ഞിട്ടുണ്ട്, കാഫിറുകളെ വെട്ടിക്കൊന്ന് മാംസം ഭക്ഷിക്കാന്ന്. അപ്പൊ ഇവർക്ക് ഇതൊക്കെ എക്സ്പോർട്ടായ ആൾക്കാരാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ലൊട്ടിലൊടുക്ക ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല. അതൊന്നും ഉത്തരമില്ലെങ്കിൽ അത് പറഞ്ഞാൽ പോരെ. 6 വയസ്സ് 6ാം ക്ലാസ്സിലുള്ള കുട്ടിക്ക് അറിയാമെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കേണ്ടത് 1400 വർഷം ആദമിന്റെ കാര്യം കുറെ കാര്യങ്ങൾ അവസരം തരാത്തോണ്ട് തരാം 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 കേരള